നമസ്കാരം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തലവനായ സമിതിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. മാത്രമല്ല, പഠന നിലവാരം ഉയർത്താനായി വിവിധ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിശ്ചയിക്കും, പരിശീലകർക്ക് യോഗ്യതയും പരിശീലനവും ഉറപ്പാക്കും, തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് സമയം നിശ്ചയിക്കാനും നീക്കമുണ്ട്. കൂടുതൽ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതോടെ ലൈസൻസ് ടെസ്റ്റിലെ പോരായ്മകളും പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. നിലവിലെ മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നടത്തിപ്പിൽ കാര്യമായ നിയന്ത്രണമില്ലായിരുന്നു. മിക്ക സ്കൂളുകളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കുന്നതിൽ ഭൂരിപക്ഷത്തിനും കൃത്യമായ വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ലൈസൻസ് നേടുന്നവർ വീണ്ടും പരിശീലനം നേടിയ ശേഷമാണ് വാഹനം ഓടിക്കുന്നതെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമം. സ്കൂളുകളുടെ ഫീസ് ഏകീകരിക്കാനും പഠന നിലവാരം നിശ്ചയിക്കാനും സർക്കാർ ഇടപെടലുണ്ടാകും. അപകടമുണ്ടാക്കാത്ത നല്ല ഡ്രൈവർമാരെ സൃഷ്ടിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കുന്നതിനൊപ്പം പഠന നിലവാരം ഉയർത്താനുമാണ് സർക്കാർ നീക്കം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ MR അജിത്കുമാർ തലവനായ സമിതിയോട് ഈ മാസം 30-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിശ്ചയിക്കും, പരിശീലകർക്ക് യോഗ്യതയും പരിശീലനവും ഉറപ്പാക്കും, പരമ്പരാഗത ഡ്രൈവിംഗ് ആശാന്മാർക്ക് ജോലി നഷ്ടമാകാത്ത വിധത്തിലായിരിക്കും പരിഷ്കരണം നടപ്പിലാക്കുക. ഇവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പരിശീലനം നൽകും. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് സമയം നിശ്ചയിക്കുന്നതും സമിതിക്ക് മുന്നിലുണ്ട്. കൂടുതൽ ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതോടെ ലൈസൻസ് ടെസ്റ്റിലെ പോരായ്മകളും പരിഹരിക്കപ്പെടുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്, IDDR ജോ ഡയറക്ടർ ഡോക്ടർ PM മുഹമ്മദ് നജീബ് എന്നിവരാണ് സമിതി അംഗങ്ങൾ. വെബ് ഡെസ്ക് തത്വമായി.